വർത്തമാന കേരളത്തിന്റെ വാർത്താ പ്രഭാതം. ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ 10 വരെ 24. അങ്കമാലിയിൽ അച്ഛൻ കൊലപ്പെടുത്താൻ ശ്രമിച്ച നവജാത ശിശുവിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. കുട്ടി സ്വയം കണ്ണു തുറന്നതായി കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സോജൻ ഐപ്പ് പറയുന്നു. കുട്ടി കൈകാലുകൾ അനക്കി തുടങ്ങി. വിവരങ്ങൾ സഗിന ആന്റണി നൽകുന്നു. അതിനു മുമ്പ് ആശുപത്രി സൂപ്രണ്ടിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അപ്പൊ ഓപ്പറേഷൻ ചെയ്തിട്ട് ബ്ലഡ് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം 12 മണിക്കൂർ കഴിഞ്ഞപ്പോഴ് ബോധാവസ്ഥയിൽ മെച്ചപ്പെട്ട് വരുന്നതായിട്ടുള്ള ചില ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. തനിയെ കണ്ണു തുറക്കുന്നുണ്ട്, കരയുന്നുണ്ട്, കൈക്കും കാലുകൾക്കും കുട്ടികളുടെ പോലെ ചെറിയ ചലനങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇത് ബോധാവസ്ഥ തെളിയുന്നു എന്ന് പറയുമ്പോൾ തലച്ചോറ് മെച്ചപ്പെട്ട് തുടങ്ങി, അതിന്റെ ഫങ്ഷനിങ് മെച്ചപ്പെട്ട് തുടങ്ങി എന്നുള്ള ലക്ഷണങ്ങളാണ്. ടെമ്പററി ആയിട്ട് വന്ന് പോകുന്നതായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇമ്പ്രൂവ് ചെയ്യുന്ന ലക്ഷണങ്ങളാണ്. സന്തോഷകരമായ വാക്കുകളാണ് ഡോക്ടർ നമ്മൾ കേട്ടത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്ന് സഗിൻ ആന്റണി നമുക്കൊപ്പം ചേരുന്നു. സഗിൻ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് സഗിൻ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? എന്തായാലും ഈ കുഞ്ഞിന്റെ രോഗവിവരത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടെന്നാണ് ഡോക്ടർ ഒരല്പം നിമിഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് പറഞ്ഞത്. എന്താണ് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ? അത് തന്നെയാണ് എസ് കെ. വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. കാരണം അതീവ ഗുരുതര നിലയിലായിരുന്നു കുട്ടി തുടർന്നിരുന്നത്. ഇന്നലെ വൈകുന്നേരമുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ എല്ലാം കഴിഞ്ഞപ്പോൾ അത്തരത്തിലുള്ള വിവരങ്ങളായിരുന്നു പുറത്തു വന്നത്. പക്ഷേ ഇന്ന് രാവിലെ നമ്മൾ മെഡിക്കൽ സൂപ്രണ്ടിന് ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൽ നിന്നും കേൾക്കാൻ കഴിഞ്ഞത് സന്തോഷകരമായ വാർത്തകൾ തന്നെയാണ്. കുട്ടിയുടെ തലച്ചോറ് പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് കുട്ടി കണ്ണു തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഒപ്പം തന്നെ കരയാൻ ശ്രമിക്കുന്നുണ്ട്, കൈകാലുകൾക്ക് അനക്കം വെച്ചിട്ടുണ്ട്. അതൊരു നല്ല സൂചനയാണ്. ഈ ഇതേ നില തുടരുകയാണെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ കുട്ടി ഭേദപ്പെട്ട നിലയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്, ആരോഗ്യം മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മെഡിക്കൽ സൂപ്രണ്ട് നൽകുന്നത്. അതേസമയം തന്നെ കുട്ടിയുടെ പിതാവിനെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അങ്കമാലി പോലീസ് ഇന്ന് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. കാരണം ഇയാൾ കുട്ടിയെ മർദ്ദിക്കാൻ വിവിധ കാരണങ്ങൾ പറയുകയുണ്ടായി. അതൊന്നും പോലീസ് വിശ്വസിച്ചിട്ടില്ല. എന്തിനാണ് ഇയാൾ ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം ചെയ്തതെന്ന് പോലീസിന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇയാളെ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നതും. എസ് കെ.